കോവിഡ് വ്യാപനത്തിന് ശേഷമുള്ള ആദ്യ തെരഞ്ഞെടുപ്പിൽ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് വോട്ട് ചെയ്യാനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ടെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. പൊതുജനങ്ങളും ഉദ്യോഗസ്ഥരും രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകരും ഉൾപ്പെടെ എല്ലാവരും ജാഗ്രത പാലിക്കുകയും വോട്ട് ചെയ്യേണ്ടതുമാണെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. പ്രതിദിനം രോഗികളുടെ എണ്ണം കുറഞ്ഞു വരുന്നുണ്ടെങ്കിലും ഇപ്പോഴും പല സ്ഥലങ്ങളിലും രോഗവ്യാപന സാധ്യതയുണ്ട്. തെരഞ്ഞെടുപ്പിന് ശേഷം കോവിഡ് വ്യാപന സാധ്യതയുള്ളതിനാൽ ഓരോരുത്തരും വളരെയേറെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഏവരും സ്വന്തം ആരോഗ്യവും മറ്റുള്ളവരുടെ ആരോഗ്യവും പരിഗണിക്കണം. ഒപ്പം ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കേണ്ടതുമാണ്. വോട്ട് ചെയ്യാനായി വീട്ടിൽ നിന്നിറങ്ങുന്നത് മുതൽ തിരികെ എത്തുന്നതുവരെ മൂക്കും വായും മൂടത്തക്ക വിധത്തിൽ നിർബന്ധമായി മാസ്ക് ധരിക്കണം. വോട്ടിങ്ങിനെത്തുന്നവർ ഒരു കാരണവശാലും കുട്ടികളെ കൂടെ കൊണ്ടുപോകരുത്. രജിസ്റ്ററിൽ ഒപ്പിടാനുള്ള പേന കയ്യിൽ കരുതണം. പരിചയക്കാരെ കാണുമ്പോൾ മാസ്ക് താഴ്ത്തി സംസാരിക്കാതിരിക്കുക. ഏവരിൽ നിന്നും 2 മീറ്റർ അകലം പാലിക്കണം. പോളിംഗ് ബൂത്തിൽ ക്യൂവിൽ നിൽക്കുമ്പോൾ മുന്നിലും പിന്നിലും 6 അടി അകലം പാലിക്കാൻ ശ്രദ്ധിക്കണം. ഷേക്ക് ഹാൻഡ് നൽകാനോ സ്നേഹപ്രകടനങ്ങൾ നടത്താനോ പാടില്ല. വോട്ടർമാർ പോളിംഗ് ബൂത്തിലേക്ക് പോകുമ്പോഴും വോട്ട് ചെയ്ത് തിരികെ പോകുമ്പോഴും നിർബന്ധമായും സാനിറ്റൈസർ ഉപയോഗിക്കണം. ബൂത്തിനകത്ത് ഒരേ സമയം 3 വോട്ടർ മാത്രം കയറുക. പോളിംഗ് ബൂത്തിന്റെ വാതിലുകളും ജനലുകളും തുറന്നിടണം. അടച്ചിട്ട മുറികളിൽ രോഗവ്യാപന സാധ്യത കൂടുതലായതിനാൽ ഉദ്യോഗസ്ഥരും പോളിംഗ് ഏജന്റുമാരും വോട്ടർമാരും ശാരീരിക അകലം പാലിക്കാൻ ശ്രദ്ധിക്കണം. തിരിച്ചറിയൽ വേളയിൽ ആവശ്യമെങ്കിൽ മാത്രം മാസ്ക് മാറ്റുക. വോട്ട് ചെയ്തതിന് ശേഷം ഉടൻ തിരിച്ചു പോവുക. വീട്ടിലെത്തിയാൽ കൈകൾ സോപ്പ് ഉപയോഗിച്ച് വൃത്തിയാക്കുക. കമ്മിറ്റി ഓഫീസുകളിലെ പ്രവർത്തകരും മാസ്ക് ധരിക്കുകയും ശാരീരിക അകലം പാലിക്കുകയും വേണം. വോട്ടെടുപ്പിന് തലേദിവസം 3 മണിക്ക് ശേഷം കോവിഡ് പോസിറ്റീവ് ആകുന്നവർക്കും നിരീക്ഷണത്തിൽ പോകുന്നവർക്കും സുരക്ഷാ മാനദണ്ഡങ്ങൾ പ്രകാരം ബൂത്തിലെത്തി വോട്ട് ചെയ്യാവുന്നതാണ്. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ.